സിൽവർ ലൈൻ സംവാദത്തിൽ അനിശ്ചിതത്വം. സംവാദം സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്ന് സർക്കാരിന് അലോക് വർമ്മയുടെ കത്ത്. സംവാദത്തിന്റെ നിയന്ത്രണം സർക്കാരിനാകണം. ക്ഷണിക്കേണ്ടത് ചീഫ് സെക്രട്ടറിയാണ്. സാങ്കേതിക വിദഗ്ധനായിരിക്കണം മോഡറേറ്റർ എന്നും അലോക് വർമ്മയുടെ ഉപാധി. ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയതിലും അലോക് വർമ്മ തൃപ്തി അറിയിച്ചിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണയും പി ബസന്തും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, അലോക് വർമ്മ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ കത്തനുസരിച്ച് ഉപാധികൾ വെച്ചിരിക്കുകയാണ്. അത് ഈ സംവാദം വെറുതെ ഒരു പേര് നടത്തുന്നതാകരുത് എന്ന രീതിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് അലോക് വർമ്മ ഈ കത്തിൽ ഉന്നയിക്കുന്നത്? ശ്രീജ, സിൽവർ ലൈൻ സംവാദത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സിൽവർ ലൈൻ പദ്ധതിയെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന പാനലിൽ അലോക് വർമ്മ, അദ്ദേഹം ചീഫ് സെക്രട്ടറി വി പി ജോയിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. അതായത്, നിലവിൽ ഈ പാനൽ ചർച്ച കെ റെയിലിന്റെ നിയന്ത്രണത്തിലാണ്, അതല്ല വേണ്ടത്, സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകണം ഈ പാനൽ ചർച്ച നടത്തേണ്ടതെന്ന് അദ്ദേഹം ഉപാധി വച്ചിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാന ഉപാധികൾ ഇവയാണ്. സർക്കാർ തനിക്ക് കത്ത് നൽകിയത്, തന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് ചീഫ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിലൊരു പൂർണ്ണമായ നിയന്ത്രണം വേണം, രണ്ട് മോഡറേറ്റർമാർ വേണം. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെയും റെയിൽവേയുടെയും പ്രതിനിധികൾ ഈ സംവാദത്തിന്റെ ഭാഗമാകണം. ഈ ചർച്ചയിൽ പാനലിൽ പങ്കെടുക്കുന്ന ഈ പാനലിലെ ഓഡിയൻസ് ആയിരിക്കുന്നവരിൽ ഈ സാധ്യതാ പഠനം നടത്തിയ സംഘത്തിന്റെയും ബി പി ആർ സംഘത്തിന്റെയും പ്രതിനിധികൾ ഉണ്ടാകുന്നത് നല്ലതാണ്. അവർക്ക് മറുപടികൾ പറയാനുള്ള അവസരം ഉണ്ടാകണം. ഇത്തരം ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ ജോസഫ് സി മാത്യുവിനെ ആദ്യം കേരള സംസ്ഥാന സർക്കാർ ക്ഷണിക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ അതിൽ നിന്ന് ഡിബേറ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തത് ഇതൊരു അൺസെറിമോണിയസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി, അത് അനുചിതമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനുള്ള അമർഷവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ തന്നെ ഈ സംവാദത്തിലേക്ക് ക്ഷണിച്ചതിന് ശേഷം താൻ അംഗമായിരുന്ന സാധ്യതാ പഠന സംഘത്തിലെ അതിന്റെ വിവരങ്ങൾ കേരളയിൽ പുറത്തുവിടുകയും തനിക്കെതിരെ മോശമായ രീതിയിൽ ഉള്ള പ്രചരണം മീഡിയ വഴി നടത്തുന്നു തുടങ്ങിയ അദ്ദേഹത്തിന്റെ അതൃപ്തികൾ ഈ കത്തിൽ വിശദമായി പറയുന്നുണ്ട്. താൻ ഈ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഇന്ന് സമയബന്ധിതമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടായാൽ മാത്രം ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അല്ലാതെ വ്യക്തമാക്കുന്നത്, അല്ലാത്ത പക്ഷം അദ്ദേഹം അത്തരം ഒരു മറുപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം ഈ 28-ാം തീയതി നടക്കുന്ന സംവാദത്തിൽ നിന്ന് പിന്മാറും എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ അലോക് വർമ്മയുടെ അലോക് വർമ്മ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ഇതൊരു സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ ഒരു വിദഗ്ധൻ, ഡി പി ആർ തയ്യാറാക്കിയ വിദഗ്ധൻ വേണം. മോഡറേറ്റർ സാങ്കേതിക വിദഗ്ധനായിരിക്കണം. അങ്ങേ ഒഴിവാക്കിയതിലും അദ്ദേഹം അതൃപ്തി അറിയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അലോക് വർമ്മ ഉന്നയിക്കുന്ന പോയിന്റുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അതായത്, ഇതൊരു പ്രഹസനമാക്കാതെ സർക്കാരിന് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ കൃത്യമായ സാങ്കേതികമായ ഒരു ചർച്ചയാക്കി മാറ്റണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം. ആ ആവശ്യമാണ് ഈ കത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അതായത്, ഈ വിഷയത്തില് നേരത്തെ തന്നെ നമ്മള് മൂന്നുപേരും സംസാരിച്ചെത്തിയിരുന്ന ഒരു ധാരണ, കേരളയിലുമായി ഒരു ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല, അതൊരു കമ്പനിയാണ്. അതേസമയം നമ്മുടെ സർക്കാരുമായി ചർച്ച ചെയ്യാൻ നമ്മൾ സന്നദ്ധരാണ്, അത് തുറന്ന മനസ്സോടുകൂടി ചെയ്യണം എന്നാണ് നമ്മൾ വെച്ച ഒരു ഒരു നിബന്ധന, അല്ലെങ്കിൽ ഒരാവശ്യം. അതിനോട് സർക്കാർ വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും ചീഫ് സെക്രട്ടറി തലത്തിൽ ഇടപെട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗാണ്. അതിന്റെ കോർഡിനേഷനും നടത്തിപ്പും ഒക്കെ കേരളയിലോ സർക്കാർ ഏൽപ്പിക്കുന്ന ഏജൻസിക്കോ ചെയ്യാം. പക്ഷേ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതും ഇൻവൈറ്റ് ചെയ്തതും ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതിന്റെ മോഡറേറ്റർ ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്നു, അല്ലാതെ കേരളിന്റെ അതിൻ്റെ അകത്ത് ഒരു പങ്കാളിത്തവും ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന് മാത്രമേ നമ്മൾ തയ്യാറുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കൂടി ആലോചിച്ചെടുത്തതും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുമാണ്. യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഞാൻ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. കാരണം ചർച്ചയ്ക്ക് ക്ഷണിച്ച ഘട്ടത്തിൽ അത് ചർച്ച കഴിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതി, അതിന് മുൻവിധിയോടുകൂടി സമീപിച്ചു എന്ന് വേണ്ട എന്ന് കരുതിയാണ് ഞാൻ പ്രതികരിക്കാറുള്ളത്. പക്ഷെ മറ്റു രണ്ടുപേരും, ശ്രീ അലോക് കുമാർ വർമ്മയും ശ്രീ ആർ വി ജി മേനോനും പ്രതികരിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെ കേരളയിലുമായി ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ലെന്നും സർക്കാരുമായിട്ടാണെങ്കിൽ സംവാദത്തിന് തയ്യാറാണെന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ
എന്നെ മാറ്റുക മാത്രമല്ല ഇന്നലെ സംഭവിച്ചതെന്നാണ് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്റെ വിഷയത്തിൽ തീരുമാനം ഉണ്ടായപ്പോഴും ഞാൻ സഹ പാനലിസ്റ്റുകളോടും പിന്നീട് വന്ന് ശ്രീധറുമായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ഇതൊരു വ്യക്തിപരമായ ഒരു വിഷയമായി നമ്മൾ അതിനെ ചർച്ചയ്ക്ക് തടസ്സമായി ഉന്നയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പങ്കെടുക്കുകയും ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് വേണ്ടതെന്നുള്ള എന്റെ അഭിപ്രായം ഞാൻ അവരുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. മറ്റു കാര്യങ്ങൾ അത് സെപ്പറേറ്റ് ആയിട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ സർക്കാർ ചെയ്തത് എന്നെ എങ്ങനെ ഒഴിവാക്കിയോ അതേപോലെ സർക്കാർ അങ്ങ് ഒളിവിലേക്ക് പോയി. സർക്കാർ ഒരു കാര്യവും വ്യക്തമാക്കാതെ അവര് ചർച്ചയിൽ നിന്നങ്ങ് പിന്മാറി. പിന്മാറിയിട്ട് കേരളിന്റെ ഏതോ പ്രൊമോഷണൽ പ്രോഗ്രാം നടത്തുന്ന രീതിയിലൊരു റിവൈസ്ഡ് ഇൻവിറ്റേഷനാണ് ഇവർക്ക് എല്ലാവർക്കും ഇപ്പൊ അയച്ചു കൊടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ വെക്കുന്ന ഒരു ഉപാധിയല്ല, നേരത്തെ പറഞ്ഞ ഒരു ധാരണയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുകയാണ്. അർത്ഥമില്ലാത്ത ഒരു അർത്ഥശൂന്യമായ ഒരു ചർച്ച പോലും അല്ലാതെ ഒരു പി ആർ ആക്ടിവിറ്റി ആയിട്ട്, കേരളിന്റെ പി ആർ ആക്ടിവിറ്റി ആയിട്ട് ഇതിനെ റീപൊസിഷൻ ചെയ്യുകയാണ്. അതിലുള്ള അമർഷമാണ് ശ്രീ അലോക് കുമാർ വർമ്മ വ്യക്തമാക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നിർദ്ദേശ രൂപേണ അദ്ദേഹം പറയുന്നതാണ്. ഇതാണ് ചർച്ചയെ ഉലയ്ക്കുന്ന സംഭവമായി വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യു ടു ഇന്റർവീൻ ടു സ്റ്റോപ്പ് ദ മീഡിയ ക്യാമ്പയിൻ ഓഫ് ഡിസ്ഇൻഫർമേഷൻ ബൈ KRDCL അബൌട്ട് ടു സെൻസിറ്റീവ് ഇഷ്യൂസ് റിഗാർഡിംഗ് ദ പ്ലാൻ ഓഫ് സിൽവർ ലൈൻ. അതായത് ഒരു വശത്ത് അലോക് കുമാർ വർമ്മയെ ക്ഷണിച്ചുകൊണ്ടുവരുന്നു, മറുവശത്ത് അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിലെ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെതിരെ വലിയ ഒരു സൈഡിലൂടെ അതിനെതിരെ പ്രചാരണം നടക്കുന്നുമുണ്ട്. അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രചാരണവും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് മറുവശത്ത്. അല്ല, അതില് ഞാൻ പറയുന്നത് കേരളയിൽ ഒരു മൂന്നാം കക്ഷിയാണെങ്കിൽ അവരത് ചെയ്തോട്ടെ, അവർക്ക് സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവരാ പദ്ധതിയുടെ പ്രൊമോഷന് വേണ്ടിയും അതിന്റെ പ്രചരണത്തിന് വേണ്ടിയും നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതേസമയം സർക്കാരാണ് നടത്തുന്നതെങ്കിൽ അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ല. അവര് ഡിസ്ഇൻഫർമേഷൻ നടത്തിക്കോട്ടെ, നമുക്ക് ഇൻഫർമേഷൻ കൊണ്ട് അതിനെ മറികടക്കാമല്ലോ. പക്ഷെ ഇത് കേരളയിലാണ് സർക്കാരിന് ബദലായി കേരളയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നേരത്തെ ഉള്ള ചർച്ചയുടെ ഒരു സെറ്റിംഗിൽ നിന്ന് വന്ന മാറ്റം ഞാൻ ഒഴിവാക്കപ്പെട്ട് ശ്രീധർ വരുന്നു എന്നുള്ളതല്ല, അത് സെക്കൻഡറി ആണ്, അതൊരു വിഷയമല്ല. അത് ശ്രീധറിനും ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കും ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. പക്ഷേ ഇത് ഗവൺമെന്റ് അതിൻ്റെ സംഘടിപ്പിക്കുന്ന റോളിൽ നിന്ന്, അത് കേൾക്കുന്ന റോളിൽ നിന്ന്, വിരുദ്ധ അഭിപ്രായമുള്ളവരെ ക്ഷണിച്ചു വരുത്തുന്ന റോളിൽ നിന്ന് ഗവൺമെന്റ് പറയാതെ ഒഴിഞ്ഞു മാറി, പകരം അവിടെ ഒരു കമ്പനിയെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് ഒട്ടും സ്വീകാര്യമായൊരു കാര്യമല്ലായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. ഇനിയിപ്പോ ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല, അത് പാനലിലുള്ളവർ പറയട്ടെ. പക്ഷെ ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് അത് ചെയ്തത്. അതും പറയാതെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, ഇപ്പോൾ ശ്രീമതി മിനി ഫിലിപ്പ് ഈ സമരസമിതിയിൽ വളരെ സജീവമായിട്ടുള്ള ആളാണ്. മിനി ഫിലിപ്പ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി മിനി ഫിലിപ്പ്, ഇത് ഇന്നിപ്പോൾ അലോക് വർമ്മ അയച്ച കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട് ഇത് സർക്കാർ നടത്തുന്നതാണെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ആധികാരികമായി നടത്തുന്ന ഒരു ചർച്ചയാണെങ്കിൽ, സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ചർച്ചയാണെങ്കിൽ പങ്കെടുക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ മൊത്തത്തിലുള്ള നടത്തിപ്പിൽ ഒരു ഒരു നാടകം നടക്കുന്നുണ്ടോ? അതായത് ഇത് ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ചർച്ച എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സംവാദം എന്ന് പറഞ്ഞ് ഇപ്പം സർക്കാർ വിളിച്ചിട്ടുള്ള ഈ സംഭവം, ഈ സംരംഭം, അതിന്റെ ഉദ്ദേശ ശുദ്ധി, അത് എന്താണ്, ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ ഗവൺമെന്റിന് യാതൊരു താല്പര്യം ഉണ്ടായിട്ടല്ല എന്നുള്ളത് കൂടുതൽ കൂടുതൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചർച്ച നടന്നു കഴിഞ്ഞാൽ അത് സർക്കാരിന് അല്ലെങ്കിൽ കേരളയിലോ അതിന്റെ അധികാരികൾക്കോ ഇത് വിഷയ വിദഗ്ധര് ഉന്നയിക്കുന്ന അഭിപ്രായങ്ങൾക്ക് മറുപടി ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ പദ്ധതി വസ്തുതകൾ നിരത്തിയേക്കൊണ്ടാണ് ആളുകൾ ഇതിനെ സംബന്ധിച്ച് എതിരഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അലോക് കുമാർ വർമ്മ സാറിനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അദ്ദേഹം എത്ര നാള് ഈ പ്രോജക്റ്റിനകത്ത് വർക്ക് ചെയ്തു, അതല്ലെങ്കിൽ പ്രോജക്റ്റ് അദ്ദേഹം അവതരിപ്പിച്ച മുന്നോട്ട് വെച്ച പ്രോജക്റ്റ് അത് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ജോസഫ് സി മാത്യു സാറിനെ ഒഴിവാക്കിയ കാര്യം പറഞ്ഞു. ജോസഫ് സി മാത്യു സാറ് അതിനകത്ത് ഉന്നയിക്കുന്ന രാഷ്ട്രീയമായ വിഷയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഇവർക്ക് പറ്റില്ല. ജോസഫ് സി മാത്യു സാർ തന്നെയാണ് ഇപ്പൊ ഈ പാനലിനകത്ത് വരുന്ന മൂന്ന് പേരും ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിപ്രായം പറയാൻ സാധിക്കുന്ന ആളുകൾ തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിഷയം, അതായത് പദ്ധതിയുടെ അപാകതകളെ സംബന്ധിച്ച് ഇതിനകം ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ അത് ഗ്രഹിക്കാൻ, അത് മനസ്സിലാക്കാൻ, അതിനകത്ത് പിന്നെ അത് ശരിയല്ല എന്ന് മനസ്സിലാകുന്ന പക്ഷം പദ്ധതി ഉപേക്ഷിക്കാൻ, അങ്ങനെ ഒരു മനോഭാവത്തിൽ നിന്നുകൊണ്ട് വിളിക്കുന്ന ചർച്ചയേ അല്ല. ഇത് ഗവൺമെന്റിന്റെ ഔകാര്യം കൊണ്ട് സംഭവിച്ച ചർച്ചയൊന്നുമല്ല. അത് ഞങ്ങൾ സമരസമിതി തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ്. അലോക് കുമാർ വർമ്മ സാറിന്റെ ഇനീഷ്യേറ്റീവില് ഗത്യന്തരമില്ലാതെ ഇങ്ങനെ ഒരു ചർച്ചയെങ്കിലും വേണം എന്ന നിലയിലേക്കുള്ള ഒരു സമ്മർദ്ദം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നുള്ള അവർ ഗവൺമെന്റിനുണ്ടായിരുന്നുള്ളത് കൊണ്ടാണ് അവരിതിന് ശ്രമിക്കുന്നത്. അപ്പൊ ഇത് നന്നായി നടന്ന് ചർച്ച നന്നായി നടന്ന് എതിരഭിപ്രായങ്ങൾ കേട്ട് ആവശ്യമായ നടപടിയെടുക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ഒരു തരത്തിലുള്ള ചർച്ചയും ഇവർക്ക് സ്വീകാര്യമല്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടാണിരുന്നത് പദ്ധതിയുടെ തുടക്കം മുതൽ. ഇതിനങ്ങേറ്റം ദുരൂഹതയാണ്. വളരെ ഒളിപ്പിച്ച് കടത്താൻ നടത്തുന്ന ഒരു ശ്രമിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഡി പി ആർ എവിടെ എന്നുള്ളത് എത്രയോ നാല് കേരളം ഒന്നാകെ ഉയർത്തിയ ഒരു ചോദ്യമാണ്. ഡി പി ആറിൽ അത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഡി പി ആർ വെളിച്ചം കാണിക്കാതെ നടത്തിയെടുക്കാം എന്നിവർക്ക് എങ്ങനെയാണ് ആലോചിച്ചു പോകാനായിട്ട് സാധിക്കുന്നത്? ഞങ്ങൾ പറയുന്നത് ഇത് ആരോടാണ് ഗവൺമെന്റ് ഈ ഇത്രമേലൊരു കമ്മിറ്റഡ് ആയിരിക്കുന്നത്? പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? ഇപ്പൊ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, യാത്രികരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം എന്നിവർ പറയുന്നു. എത്ര യാത്രികരുണ്ട്? ഈ യാത്രികരുടെ കാര്യം എങ്ങനെയാണ്? 80,000 ആളുകളിവിടെ ക്യൂ നിൽക്കുന്നുണ്ടോ ഡെയിലി? പിന്നെ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡേക്കും തിരിച്ചും യാത്ര ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? പ്രിലിമിനറി ഫീസിബിലിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തെ കൂടുതലാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഇതൊക്കെ സംബന്ധിച്ച് ആശങ്കകളുണ്ട്. ഈ ആശങ്കകളും അല്ലെങ്കിൽ സംശയങ്ങളും ഒക്കെ നേരിട്ട് സംസാരിക്കാനാണ് ഒരു പാനൽ വെക്കുന്നത്. ആ പാനൽ ചർച്ചയിൽ എത്രത്തോളം ഉദ്ദേശ ശുദ്ധിയുണ്ട് എന്നതാണ് ഇപ്പോൾ സംശയം ഉയരുന്നത്. പി ബസന്ത് കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബസന്ത്, ഇപ്പോൾ അലോക് കുമാർ വർമ്മ ഉന്നയിച്ചിട്ടുള്ള വളരെ പ്രസക്തമായ കാര്യങ്ങളുണ്ട്, അതിൽ ഇന്ന് തന്നെ മറുപടി വേണം എന്നാണ് പറയുന്നത്. അദ്ദേഹം ഉയർത്തുന്ന ആശങ്കകളിൽ ഈ തെറ്റായ പ്രചാരണങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, സാങ്കേതിക വിദഗ്ധർ ഈ പാനലിലേക്ക് വരണമെന്നുണ്ട്. ഈ കത്തുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇത് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ കേരളയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഇതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നേരത്തെ ജോസഫ് സി മാത്യു പറഞ്ഞത് തന്നെയാണ്. കേരളയിൽ എന്നുള്ളൊരു എന്റിറ്റി ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് വന്നതാണ് ഇപ്പോൾ അലോക് കുമാർ വർമ്മയെയും ചുടിപ്പിച്ചിട്ടുള്ളത്. അതായത് സംസ്ഥാന സർക്കാരായിരുന്നു നേരത്തെ ബന്ധപ്പെട്ടിരുന്നത്, അതായത് ചീഫ് സെക്രട്ടറി തരത്തിൽ. ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറി കേരളയിൽ ഇതിന്റെ ഒരു സംഘാടനത്തിന്റെ അല്ലെങ്കിൽ സംഘാടകന്റെ രൂപത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അലോക് കുമാർ വർമ്മ തന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നതും അതാണ്, സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കണം ക്ഷണിക്കേണ്ടത്, സാങ്കേതിക വിദഗ്ധനായിരിക്കണം ഇതിന്റെ മോഡറേറ്റർ ആയിരിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഹ്യൂമൻ റിസോഴ്സസുമായി അല്ലെങ്കിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട, ക്ഷമിക്കണം, മനുഷ്യ വിഭവവുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധനല്ല ഈ കാര്യത്തിൽ വരേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റിയാൽ മാത്രമേ തനിക്ക് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷെ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഇക്കാര്യം അറിയിക്കണം എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു കേരളയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാരണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഭിപ്രായം മാതൃഭൂമി ന്യൂസിലൂടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ കേരളിന്റെ പ്രതികരണം എന്ന് പറയുന്നത് അലോക് വർമ്മ ആരുമായിരുന്നില്ല ഈ കേരളയിൽ പദ്ധതിയിൽ എന്നാണ്. വെറും 3 മാസം മാത്രം അവിടെ വന്നിരുന്ന ഒരാൾ മാത്രമാണ് കേരളയിൽ, അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ജ്ഞാനവും ഇല്ല എന്ന് പറഞ്ഞ് പരത്തിയ ഒരു സംഘടന, ഒരു സ്ഥാപനമാണ് കേരളയിൽ. അത്തരമൊരു സ്ഥാപനം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ താൻ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിലപാടിലേക്ക് വരുന്നത്. അതായത് തന്നെ അപമാനിക്കാൻ, ബോധപൂർവം തന്നെ അപമാനിക്കാനും തന്റെ വാദങ്ങളെ യാതൊരുവിധ അടിസ്ഥാന വാദങ്ങളും ഇല്ലാതെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥാപനവുമായി സഹകരിക്കാൻ താനില്ല, ഒരു റീസണബിൾ ആർഗ്യുമെന്റിന് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അലോക് വർമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം. അലോക് വർമ്മയ്ക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിൽ ഇത് പറയുമ്പോൾ അലോക് വർമ്മ പങ്കുവെച്ചൊരു കാര്യം എന്ന് പറയുന്നത് 14 പേർ ഉള്ള ഒരു സമിതിക്കുള്ളിൽ ഞാനായിരുന്നു നേതൃത്വം നൽകിയത്, ഇതിന്റെ അടിയിൽ എല്ലാവരും ഒപ്പുവെച്ചിട്ടുണ്ട്. മാത്രമല്ല സിസ്ഫയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും താനായിരുന്നു ആദ്യഘട്ടത്തിൽ ഇടപെട്ടിരുന്നതും
മൂന്ന് മാസം അവിടെ പോയിരുന്നത് സർവേ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇത് ഫീസിബിൾ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇത് കൊണ്ടുപോയാൽ മാത്രമേ ഇത് ഫീസിബിൾ ആവൂ എന്നുള്ളത് റിപ്പോർട്ട് താൻ നൽകിയത്. അതിനെ അട്ടിമറിച്ചാണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ് ആക്കുകയും അലൈൻമെന്റിൽ വലിയ തോതിൽ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അലോക് വർമ്മയുടെ പരാതി. അത്തരത്തിൽ തനിക്കെതിരെ വലിയ തോതിൽ ആരോപണം ഇപ്പോൾ ഇന്നലെയും അദ്ദേഹം ഒരു മാധ്യമങ്ങൾക്ക് ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ തെറ്റായ വാദബോധങ്ങൾ ഖണ്ഡിക്കാനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരുന്നത്. തനിക്കെതിരെ അത്തരത്തിൽ ഒരു പ്രചരണം നടത്തുന്ന ഒരു സ്ഥാപനവുമായി ഈ തരത്തിൽ സഹകരിക്കാൻ കഴിയില്ല, സംസ്ഥാന സർക്കാർ വിളിച്ചാൽ താൻ പോകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ഡൽഹിയിൽ നിന്ന്